ഹലോ ഫ്രണ്ട്സ് ആർ ആർ ബി ടെക്നീഷ്യന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിട്ടുണ്ട് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നൽ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ ഈ രണ്ട് പോസ്റ്റുകൾക്കായിട്ടാണ് നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം വരെ എ എൽ പിയുടെ കൂടെ ആയിരുന്നു ടെക്നീഷ്യന്റെ നോട്ടിഫിക്കേഷൻ വരാറുണ്ടായിരുന്നത് പക്ഷേ ഇത്തവണ ടെക്നീഷ്യന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടാണ് നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിട്ടുള്ളത് അത് മാത്രമല്ല എ എൽ പിയുടെ അതേ സെയിം പാറ്റേൺ തന്നെയായിരുന്നു ടെക്നീഷ്യന്റെയും എക്സാം പ്രോസസ്സിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഇത്തവണ ടെക്നീഷ്യന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ സി ബി ടി ടുവിനെ കുറിച്ച് യാതൊരു കാര്യവും പരാമർശിച്ചിട്ടില്ല അതായത് ടെക്നീഷ്യന്റെ ഇത്തവണത്തെ നോട്ടിഫിക്കേഷനിൽ സി ബി ടി വണ്ണിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതായത് സി ബി ടി എന്ന് പറഞ്ഞ ഒറ്റ എക്സാമിനേഷൻ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പം ആ സി ബി ടിയിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് അതുപോലെ ഈ നോട്ടിഫിക്കേഷന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഇന്ന് മുതൽ നിങ്ങൾക്ക് ടെക്നീഷ്യൻ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ് അതുപോലെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് അതായത് അടുത്ത മാസം എട്ടാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുക ആരും യാതൊരു കാരണവശാൽ ഈ പറഞ്ഞ ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യരുത് കാരണം സൈറ്റ് ഒക്കെ ഹാങ് ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ നിങ്ങൾ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് അതിനെന്തെങ്കിലും കറക്ഷൻ വരുത്തണമെന്നുണ്ടെങ്കിൽ അതായത് ഈ പറഞ്ഞ ലാസ്റ്റ് ഡേറ്റിന് ശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും കറക്ഷൻ വരുത്തണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകം ടൈം ആർ ആർ ബി അലോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കറക്ഷൻ ഡേറ്റ് ഒൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനെട്ടേ നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപ്പം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും വളരെ കെയർഫുൾ ആയിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യുക യാതൊരു കറക്ഷനും നിങ്ങൾ വരാത്ത രീതിയിൽ തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഞാൻ വീട് തുടക്കത്തിൽ പറഞ്ഞ പോലെ ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നൽ അതുപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് ടു സോറി ഗ്രേഡ് ത്രീ ഈ പറഞ്ഞ രണ്ട് പോസ്റ്റുകൾക്കായിട്ടാണ് ഇത്തവണ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നലിന്റെ പേ സ്കെയിൽ വരുന്നത് ലെവൽ ഫൈവ് പേ സ്കെയിലാണ് അതുപോലെ ഇനിഷ്യൽ പേ വരുന്നത് ട്വന്റി നയൻ തൗസൻഡ് ടു ഹൺഡ്രഡ് മുതലാണ് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നലിന് വരുന്നത് മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നലിന് ബി വൺ ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് അതുപോലെ ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെ പ്രായപരിധിയുള്ളവർക്കാണ് ഈ ടെക്നീഷ്യൻ വൺ ഗ്രേഡ് വൺ സിഗ്നലിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുക അതുപോലെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും റിസർവേഷൻ കാറ്ററീസിന് വേക്കൻസീസ് നോക്കാം ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നലിന് ആയിരത്തി തൊണ്ണൂറ്റി രണ്ട് വേക്കൻസിയാണ് ഓൾ ഇന്ത്യ ലെവലിൽ ഉള്ളത് ഓക്കെ ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയുടെ ഡീറ്റെയിൽസ് നോക്കാം ലെവൽ ടു പേ സ്കെയിലാണ് ടെക്നീഷ്യൻ ഗ്രേഡ് ഉള്ളത് ഇനിഷ്യൽ പേ വരുന്നത് നയൻറ്റീൻ തൗസൻഡ് നയൻ ഹണ്ട്രഡ് മുതലാണ് ഇനിഷ്യൽ പേ വരുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നലിനായാലും ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ സിഗ്നലിനായാലും ഒരുപാട് അലവൻസ് ലഭിക്കുന്നുണ്ട് ഇതിൽ ഇനിഷ്യൽ പേ മാത്രമാണ് ഇതിൻ്റെ കൂടെ ധാരാളം അലവൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ് അതായത് ഓരോ പോസ്റ്റ് ഒരുപാട് പോസ്റ്റുകളുണ്ട് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയുടെ അണ്ടറിൽ അപ്പോൾ ഓരോ പോസ്റ്റിനും സെപ്പറേറ്റ് ആയിട്ടാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയുടെ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെ പ്രൈവറി ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എണ്ണായിരത്തി അൻപത്തിരണ്ട് വേക്കൻസിയാണ് ഓൾ ഇന്ത്യ ലെവലിൽ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീക്കും ഉള്ളത് അങ്ങനെ ടോട്ടൽ നയൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫോർ വേക്കൻസീസാണ് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നലിനും ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീക്കും ആയിട്ടുള്ളത് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നലിന്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഫിസിക്സ് ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻസ്ട്രുമെന്റേഷൻ ഈ പറഞ്ഞ സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും ഒരു ബിരുദമാണ് ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത് അതുപോലെ ത്രീ ഇയർ ഡിപ്ലോമ ഇൻ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ ദ എബോ ബേസിക് സ്ട്രീംസ് അതായത് ഇലക്ട്രോണിക്സിലോ കമ്പ്യൂട്ടർ സയൻസിലോ തുടങ്ങിയ ഏതെങ്കിലും സബ്ജക്റ്റുകളിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നലിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും അതുമല്ല നിങ്ങൾക്ക് ബിടെക് ഡിഗ്രി ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോസ്റ്റുകളിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നലിന്റെ ക്വാളിഫിക്കേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയുടെ ഡീറ്റെയിൽസ് നോക്കാം അപ്പം അത് അത് പറയുന്നതിന് മുമ്പ് ഈ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയുടെ ക്വാളിഫിക്കേഷൻ ഒരു പ്രത്യേകത ആദ്യം തന്നെ പറയാം ബി ടെക് അതുപോലെ ഡിപ്ലോമ ഉള്ളവർ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യണ്ട ഐ ടി ആണ് ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നാഷണൽ അപ്രന്റിസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ പറയുന്ന പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കൂ അപ്പം ഐ ടി എക്കാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് ഈ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ ആയത് ഓക്കെ അപ്പം ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയുടെ അണ്ടറിൽ ഏതൊക്കെ പോസ്റ്റുകളാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം അതിൻ്റെ ക്വാളിഫിക്കേഷനും എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം ആദ്യത്തെ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ ബ്രിഡ്ജ് അതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് എസ് എസ് എൽ സി പ്ലസ് ഐ ടി ആണ് ഏതൊക്കെ ട്രേഡുകളിൽ ഐ ടി ഉള്ളവർക്കാണ് ഈ പോസ്റ്റിലോട്ട് അപ്ലൈൻ സാധിക്കുന്നതെന്ന് പറയാം ഫിറ്റർ ഫിറ്റർ സ്ട്രക്ചർ വെൽഡർ ഇത്രയും ട്രേഡുകാർക്ക് ഈ പറഞ്ഞ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ ബ്രിഡ്ജിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും അതുപോലെ അടുത്ത ഒരു പോസ്റ്റ് ആണ് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ കാരേജ് ആൻഡ് വാഗൺ അതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഐ ടി ഫിറ്റർ കാർപ്പൻ്റർ വെൽഡർ പ്ലംബർ പൈഫിറ്റർ ഈ പറഞ്ഞ ഏതെങ്കിലും ട്രേഡുകളിൽ നിങ്ങൾക്ക് ഐ ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ ക്യാരേജ് ആൻഡ് വാഗ് എന്ന് പറഞ്ഞ ട്രേഡിലോട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അതല്ലെങ്കിൽ നാഷണൽ അപ്ലൈസ് സർട്ടിഫിക്കറ്റ് ഈ പറഞ്ഞ ട്രേഡുകളിൽ ഏതെങ്കിലും ഒന്ന് എൻ എസ് സി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നേടിയിട്ടുണ്ടെങ്കിലും ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി അടുത്ത ട്രേഡ് നമുക്ക് നോക്കാം ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ ക്രെയിൻ ഡ്രൈവർ അതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ട്രേഡ് സർട്ടിഫിക്കറ്റ് ഐ ടി ഐ ട്രേഡ് സർട്ടിഫിക്കറ്റിൻ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ മെറ്റീരിയൽ ഹാൻഡിലിംഗ് എക്വിപ്മെൻറ് കം ഓപ്പറേറ്റർ ക്രെയിൻ ഓപ്പറേറ്റർ ക്രൈൻ ഓപ്പറേറ്റർ ഓർ ഓപ്പറേറ്റർ ലോക്കോമോട്ടീവ് ആൻഡ് റെയിൽ ക്രൈൻസ് ഇത്രയും പറയും ഈ പറയുന്ന ട്രേഡുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ ക്രൈൻ ഡ്രൈവറിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ ഡീസൽ ഇലക്ട്രിക്കലിന്റെ ക്വാളിഫിക്കേഷൻ എന്താ നോക്കാം ഐ ടി ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രീഷ്യൻ മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വയർമാൻ ഇലക്ട്രോണിക്സ് മെക്കാനിക് മെക്കാനിക് പവർ ഇലക്ട്രോണിക്സ് ഈ പറഞ്ഞ ട്രേഡുകളിൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ ഡീസൽ ഇലക്ട്രിക്കലിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അടുത്താണ് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ ഡീസൽ മെക്കാനിക് അതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഐ ടി ഐ ട്രേഡിൻ ഫിറ്റർ മെക്കാനിക് ഡീസൽ മെക്കാനിക് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഹെവി വെഹിക്കിൾസ് മെക്കാനിക് ഓട്ടോമൊബൈൽ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ട്രാക്ടർ മെക്കാനിക് വെൽഡർ പെയിന്റർ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ ടി ഐ ഗ്രേഡ് ത്രീ ഡീസൽ മെക്കാനിക്കിലോട്ട് അപ്ലൈ അപ്ലൈൻ സാധിക്കുന്നതാണ് അങ്ങനെ ഓരോ ട്രേഡിന്റെയും ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത് നോക്കാവുന്നതാണ് അതായത് ഇപ്പം ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ ഇലക്ട്രിക്കലാണെങ്കിൽ ഇലക്ട്രിക്കലോടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ റിലവൻറ്റ് ട്രേഡിൽ ഐ ടി ആണ് വേണ്ടത് അല്ലെങ്കിൽ ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ആ ട്രേഡിൽ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അടുത്ത ടെക്നീഷ്യൻ പോസ്റ്റിൽ നമുക്ക് നോക്കാം ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ ഇ എം യു അതുപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് ഗ്രേഡ് ഗ്രേറ്റ് ത്രീ ഫിറ്റർ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ പെർമനന്റ് വേ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ റിവർട്ടർ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ എസ് ആൻഡി സിഗ്നൽ ആൻഡ് ടെലികമ്യൂണിക്കേഷൻ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ ട്രാക്ക് ട്രാക്ക് മെഷീൻ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ ടർണർ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ വെൽഡർ ഇത്രയാണ് ടെക്നീഷ്യൻ പോസ്റ്റുകൾ അപ്പോൾ ഈ പറഞ്ഞ ട്രേഡുകളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആ റിലവന്റ് ട്രേഡിൽ ഐ ടി എ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ബി ടെക് ഡിപ്ലോമക്കാർക്ക് ആർക്കും ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല ഇപ്പോൾ ഉദ്യാർത്ഥിനിക്ക് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഡൗട്ടാണ് എനിക്ക് ഐ ടി ഐ ടി ഫിറ്റർ ട്രേഡിലാണ് എനിക്ക് ഐ ടി ഉള്ളതെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ പല പോസ്റ്റുകളിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ അതായത് ഇപ്പം ഫിറ്റർ ട്രേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ ക്യാരേജ് ആൻഡ് അപ്ലൈ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ ഡീസൽ മെക്കാനിക്കിലോട്ടൊക്കെ ചെയ്യാൻ സാധിക്കും അതെങ്ങനെ പറ്റുമെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അതിന് കൃത്യമായി മറുപടി പറയാം നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഈ പറഞ്ഞ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ പോസ്റ്റുകളിൽ വേക്കൻസി ആദ്യം നോക്കണം ഓരോരോ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ആർ ആർ ബിയിലെ വേക്കൻസി എത്ര നോക്കണം അതനുസരിച്ച് നിങ്ങൾ പ്രിഫറൻസ് ചൂസ് ചെയ്യാം അതായത് നിങ്ങൾ ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ഡീസൽ ഇലക്ട്രിക് എന്ന് പറഞ്ഞ ട്രേഡ് ആണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ആദ്യം നിങ്ങൾ അത് സെലക്ട് ചെയ്യുക അതുകഴിഞ്ഞ് വേക്കൻസിയുടെ അനുസൃതമായിട്ട് അടുത്തടുത്ത ട്രേഡുകൾ സെലക്ട് ചെയ്യാം അപ്പം അങ്ങനെ മൾട്ടിപ്പിൾ ട്രേഡുകൾ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടാവും അത് നിങ്ങളുടെ റെഫറൻസ് അനുസരിച്ച് മാത്രം തന്നെ അത് ആ തീരുമാനത്തിലോട്ട് എത്തിച്ചേരുവാ ഓക്കെ ഇനി നമുക്ക് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നോക്കാം റിക്രൂട്ട്മെന്റ് പ്രോസ്സ് വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഡോക്കൺ വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ ഈ പറഞ്ഞ മൂന്ന് സ്റ്റേജസ് ആണ് റിക്രൂട്ട്മെന്റ് സ്റ്റേജായിട്ട് വരുന്നത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ സി ബി ടി ടുവിൻ്റെ കാര്യം ഒന്നും തന്നെ നോട്ടിഫിക്കേഷൻ പറയുന്നില്ല അപ്പം നമുക്കൊരു ഒറ്റക്കെട്ട എക്സാം ആയെന്ന് തന്നെ പ്രതീക്ഷിക്കാം അപ്പം ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വരുന്ന ദിവസങ്ങൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം അപ്പം സെപ്പറേറ്റ് ആയിട്ടാണ് സി ബി ടി എക്സാം നടക്കുന്നത് അതായത് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നലിനും അതുപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീക്കും സെപ്പറേറ്റ് സി ബി ടി ആണ് അപ്പം നമുക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നലിന്റെ ഡീറ്റെയിൽസ് നോക്കാം ടെക്നീഷ്യൻ ക്രേഡ് വൺ സിഗ്നലിന്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ തൊണ്ണൂറ് മിനിറ്റ് ആണ് ടൈം ഡ്യൂറേഷൻ വരുന്നത് ടോട്ടൽ നൂറ് ക്വസ്റ്റ്യൻ ഉണ്ട് വൺ ബൈ തേർഡ് മാർക്ക് നെഗറ്റീവ് ഉണ്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാൽ വൺ ബൈ തേർഡ് മാർക്ക് ആയിരിക്കും നിങ്ങൾക്ക് നഷ്ടപ്പെടുക ദസ് മാർക്ക് കോഡ് ഇൻ സി ബി ടി ഷാൽ ബി കൗണ്ടഡ് ഫോർ ഷോർട്ട് ലിസ്റ്റിംഗ് ഓഫ് കാൻഡിഡ്സ് ഫോർ ഫർദർ സ്റ്റേജ് ഓഫ് ദിസ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് അതായത് സി ബി ടി അതായത് നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം ആണെങ്കിൽ സി ബി ടി വണ്ണ് സി ബി ടി ടു സെപ്പറേറ്റ് ആയിട്ടുണ്ട് പക്ഷേ ഇത്തവണ സി ബി ടി എന്ന് പറഞ്ഞാൽ ഒറ്റ സ്റ്റേജ് മാത്രമേ ഉള്ളൂ അപ്പോൾ സി ബി ടി എന്ന് പറഞ്ഞാൽ ഒറ്റ സ്റ്റേജ് ലഭിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഫർദർ പ്രോസസ്സിൽ നിങ്ങൾ ഇവോൾ ആവുന്നത് ഇനി നമുക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നലിന്റെ സിലബസ് ഡീറ്റെയിൽസ് നോക്കാം ഇപ്പോൾ ടോപ്പിക് വൈസ് ആയിട്ടുള്ള സിലബസ് ആണ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഈ സിലബസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ജസ്റ്റ് നമുക്ക് സബ്ജസ്റ്റ് ചെയ്തൊക്കെ ഞാൻ നോക്കാം ജനറൽ അവയർനെസ്സിൽ നിന്നും പത്ത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക അതുപോലെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗിൽ നിന്നും പതിനഞ്ച് മാർക്കുള്ള ക്വസ്റ്റ്യൻസ് ബേസിസ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷനിൽ നിന്നും ഇരുപത് മാർക്കുള്ള ക്വസ്റ്റ്യൻസ് മാത്തമാറ്റിക്സിൽ നിന്നും ഇരുപത് മാർക്കുള്ള ക്വസ്റ്റ്യൻസ് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ നിന്നും മുപ്പത്തഞ്ച് മാർക്കുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ ടോട്ടൽ ഹൺഡ്രഡ് മാർക്സിനായിരിക്കും എക്സാം ഉണ്ടാവുക ഇനി നമുക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയുടെ എക്സാമിനേഷൻ ഡീറ്റെയിൽസ് നോക്കാം ഇവിടെ തൊണ്ണൂറ് മിനിറ്റ്സ് തന്നെ ആയിരിക്കും ഉണ്ടാവുക അതുപോലെ ഒരു തെറ്റുത്തരത്തിന് നെഗറ്റീവ് മാർക്കായിട്ട് വൺ ബൈ തേർഡ് മാർക്ക് നിങ്ങൾക്ക് നഷ്ടമാവുന്നതായിരിക്കും നമുക്ക് അതിന്റെ സിലബസ് ഡീറ്റെയിൽസ് നോക്കാം മാത്സിൽ നിന്നും ഇരുപത്തിയഞ്ച് കോസ്റ്റ്യൻസ് ഉണ്ടാവും അതുപോലെ ജനറൽ ഇന്റലിജൻസ് റീസണിംഗിൽ നിന്നും ഇരുപത്തി മാർക്കുള്ള ക്വസ്റ്റ്യൻസ് ജനറൽ സയൻസിൽ നിന്നും നാൽപ്പത് മാർക്കുള്ള ക്വസ്റ്റ്യൻസ് ജനറൽ അവയർനെസ്സിൽ നിന്നും പത്ത് മാർക്കുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ ടോട്ടൽ ഹൺഡ്രഡ് മാർക്സിനായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക ടെക്നീഷ്യന്റെ നോട്ടിഫിക്കേഷനകത്ത് സി ബി ടി ഞാൻ വീട്ടിലെ തുടക്കത്തിൽ പറഞ്ഞ പോലെ സി ബി ടി എന്ന് ഒറ്റ ഘട്ടത്തെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ സി ബി ടിയിലെ ഒറ്റ ഘട്ടത്തിൽ വരുന്ന പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഡൗട്ട് ആണ് ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഇല്ലേ എന്നൊരു ചോദ്യം വരാം നമുക്ക് വരും ദിവസങ്ങൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം എന്തായാലും ഈ ഒരൊറ്റ ഘട്ടം മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളതെങ്കിൽ തീർച്ചയായും ഇത് നല്ലൊരു അവസരം തന്നെയാണ് കാര്യം നിങ്ങൾ എ എൽ പി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ എ എൽ പിയുടെ സി ബി ടി വണ്ണിലെ അതേ കണ്ടൻസ് തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സോ ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് നിങ്ങൾക്ക് ടെക്നീഷ്യൻ പോസ്റ്റും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ടെക്നീഷ്യന്റെ എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലായിട്ടാണ് അത് കൃത്യമായിട്ട് ഒരു ടൈം ലൈൻ അവർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഡോക്കുമെന്റ് വെരിഫിക്കേഷൻ എല്ലാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഫെബ്രുവരിയിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിലായിട്ടാണ് ഡോക്കുൻ വെരിഫിക്കേഷൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു കൃത്യമായ ഒരു ടൈം ലൈനും റെയിൽവേ പുറത്തിറക്കിയിട്ടുണ്ട് നമുക്കറിയാം എ എൽ പിയുടെ സി ബി ടി വണ്ണിന്റെ എക്സാം ജൂലൈ മാസങ്ങളിലായിട്ടാണ് അപ്പോൾ ആ എക്സാം വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് തീർച്ചയായും എന്തുകൊണ്ടും ഈ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ പോസ്റ്റിലോട്ടും ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ് അതുപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് വണ്ണിൻ്റെയും നല്ലൊരു അവസരം തന്നെയാണ് നിങ്ങൾ ഇപ്പം ബി എസ് സി ഫിസിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് അതുപോലെ ബിടെക് ത്രീ ഇയർ ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഒരു സുവർണ അവസരം തന്നെയാണ് ഈ പറഞ്ഞ ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നലും അപ്പം ആ പോസ്റ്റിന് വേണ്ടിയിട്ടും അതിന്റെ സിലബസിന്റെ ഡീറ്റെയിൽസും എല്ലാം വരും ദിവസങ്ങളിൽ ഞാൻ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ആറാമി എ എ എൽ പി ടെക്നീഷ്യൻ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എ എൻ എസ് അക്കാദമിയിൽ ഇൻറ്റൻസീവ് ബാച്ച് അവൈലബിൾ ആണ് അപ്പോൾ ഈ എ എൽ പി എക്സാമിന് പഠിക്കുന്നവർക്ക് എളുപ്പത്തിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഈ ടെക്നീഷ്യൻ്റെത് കാരണം ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം ഒരൊറ്റ ഘട്ട എക്സാം ആണ് നിങ്ങളുടെ മുന്നിലുള്ളത് അതിൽ നിങ്ങൾ എ എൽ പി സി ബി ടി വണ്ണിൽ പഠിക്കുന്ന എന്താണോ അത് തന്നെ ആണ് നിങ്ങൾ ഈ പറഞ്ഞ ടെക്നീഷ്യൻ പോസ്റ്റിൽ പഠിക്കാനുള്ളത് അപ്പോൾ ഒരൊറ്റ തയ്യാറെടുപ്പ് കൊണ്ട് തയ്യാറെടുപ്പ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ രണ്ട് എക്സാമും ക്രാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് നിങ്ങളുടെ മുന്നിലുള്ളത് അപ്പോൾ എൻ എസ് അക്കാദമി കണ്ടക്ട് ചെയ്യുന്ന ഈ കോഴ്സിൽ കേരളത്തിലെ പ്രഗത്ഭരായും നയിക്കുന്ന ക്ലാസുകളോടൊപ്പം തന്നെ എക്സാം വരെ നിങ്ങൾക്ക് ഒരു മെമ്പർഷിപ്പ് സപ്പോർട്ട് ഉണ്ടാവും സിലബസിലെ ഓരോ മോഡ്യൂളുകൾ നിങ്ങൾ പഠിച്ച ശേഷം ആ മൊഡ്യൂളിന് മാത്രമായിട്ട് സെപ്പറേറ്റ് ഡൗട്ട് ക്ലിയർ സെഷൻസ് അറേഞ്ച് ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ആ മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഫാക്കൽറ്റിയോട് ചോദിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും മാത്രമല്ല ആ ഓരോ മോഡ്യൂൾ പഠിച്ച ശേഷം ആ മോഡ്യൂൾ റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം എക്സാമുകൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് എക്സാം ചെയ്യുന്നതിലൂടെ ആ മൊഡ്യൂളിൽ നിങ്ങൾ എത്രത്തോളം കേപ്പബിൾ ആയി എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്യാവുന്നതാണ് അപ്പോൾ മാത്രമല്ല ആർ ആർ ബിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തുകൊണ്ട് അതേ നിലവാരത്തിലുള്ള മോക്ക് ടെസ്റ്റുകളും മോഡൽ ടെസ്റ്റുകളും നിങ്ങൾക്ക് ഒന്നിലധികം ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഈ കോഴ്സിന്റെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഞാൻ ഗൂഗിൾ ഫോം തരാം അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും അപ്പോൾ ആർ ആർ ബി ടെക്നീഷ്യനുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് തീർച്ചയായും വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോസ് ലഭിക്കാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഗുഡ് ബൈ